عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامك ميديا قرآن برنام نوتي أنبتي يت برشد ما يسرق لوقت تبيرنا نغلان نام پارنجم دلیك اندد تيرين بسل الله عليه السلام دنگلوڑ چودی کے پٹو في الجنة ليرون او نهار سرقت الراتريانو پغلانو ولدو يند چودی چو തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തദവസരം മറുപടി പറഞ്ഞു, ലൈസ ഫിൽ ജന്നത്തി ളുൽമതുൻ അബദ മാ ഫിഹാ ഇല്ലാ നൂർ, സ്വർഗലോകത്ത് ഒരിക്കലും ഇരുട്ടുണ്ടാവുകയില്ല, അവിടെ പ്രകാശം മാത്രമാണുള്ളത്. ആ പ്രകാശം തന്നെ ഫൈന്നഹും ഫിൻ നൂരിൽ അർശി അബദൽ ലൈലം വനഹാറ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ സൃഷ്ടികയാണല്ലോ പരിശുദ്ധമായ അർശ്. ആ അർശിൻ്റെ പ്രകാശമാണ് എപ്പോഴും അവിടെ സംജാതമാകുന്നത്. വൈന്നൽ അർശ സഖഫുൽ ജന്ന, അർശെന്ന മഹാസൃഷ്ടി അത് സ്വർഗലോകത്തിൻ്റെ പ്രൂഫ് പിന്നെ സഖഫാണത്, മേൽപ്പുരയാണ്. കമാ അന്നസമ അസഖഫു ദുനിയ, നാം ഈ കാണുന്ന ആകാശം അത് ഭൂലോകത്തിൻ്റെ മേൽക്കൂരയായതുപോലെ സ്വർഗത്തിൻ്റെ മേൽക്കൂരയാണ് പരിശുദ്ധമായ അർശ്. വല്ലർഷ് നൂറും യതലകലു വഹുവ മഖ്ലൂഖും മിൻ നൂരിൻ അഖ്ലർ, അർശ് എന്ന മഹാസൃഷ്ടി അത് പ്രകാശത്താൽ അത് തിളങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. പച്ച കളറിലുള്ള മഹ്ലൂക്കും മിന്നൂരിൻ അഖ്ലർ, പച്ച കളറിലുള്ള ലൈറ്റ് അതിനുണ്ട്. ഒമിന്നൂരിൻ അഹ്മാർ, ഒമിന്നൂരിൻ അസ്ഫർ, ഒമിന്നൂരിൻ അബിയള്, വെളുത്തതും മഞ്ഞവർണ്ണവും ചുവന്നതും പച്ചയുമായ കളറുകളിൽ ആ പ്രകാശം അത് തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ പരിശുദ്ധമായ അർശിൻ്റെ പ്രകാശത്തിൽ നിന്നാണ് സഫത്തിൽ അൻവാറു ഫിൽ അൽവാനു ഫി ദുനിയാ വൽ ആഖിറ, ഭൗതിക ലോകത്തും പരലോകത്തും ലൗനുകൾ കളറുകൾ അത് ക്രമീകൃതമാകുന്നത്. ആ പരിശുദ്ധമായ അർശിൻ്റെ ആ പ്രകാശത്തിൽ നിന്നും ആ കളറിൽ നിന്നുമാണ്. വശംസു വളഅ ഫിഹൽ ഹഖ് ജല്ല വജലാലു قدر الخردلة من نور الأرش فأشرقت لها الدنيا. ഇന്ന് ഭൗതിക ലോകത്ത് കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന, കിലോമീറ്ററുകൾക്കപ്പുറം ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന, പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്ന, വെളിച്ചം പരത്തിക്കൊണ്ടിരിക്കുന്ന സൂര്യൻ, ആ സൂര്യനിൽ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അർശിൻ്റെ പ്രകാശത്തിൽ നിന്ന്, ആ അർശിൻ്റെ പ്രഭയിൽ നിന്ന് ഒരു കടുമണിത്തൂക്കം, കടുകുമണിത്തൂക്കം മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല റബ്ബിൻ്റെ അർശിൻ്റെ പ്രകാശം അതിൽ ചുരിഞ്ഞത്. ആ പ്രകാശമാണ് ലോകം മുഴുവനും പ്രഭ പരത്തിക്കൊണ്ടിരിക്കുന്ന സൂര്യനിൽ നാം കാണുന്നത്. വഅലാമത്തുൽ ലൈലി അൻ അബ്വാബൽ ഖുസൂരി തുഗ്ലഖ് വതുർഹസ് സുതൂറു വതുസബ്ബിഹുൽ അതിയാറുൽ വാഹിദൽ ഖഹ്ഹാർ. പിന്നെ രാവും പകലും അവിടെ ഇല്ല എന്ന് പറഞ്ഞു, എന്നാൽ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന അടയാളങ്ങൾ ചിലപ്പോൾ അവിടെ കാണാൻ കഴിയും. അതേതാണത്? അൻ അബ്വാബൽ ഖുസൂർ, ആ കോട്ട കൊത്തളങ്ങളുടെ അല്ലെങ്കിൽ അവിടെ സ്ഥാപിതമായ പാലസുകളുടെ കവാടങ്ങൾ, അത് അടക്കപ്പെടും രാത്രിയുടെ സമയം. രാത്രി എന്ന് പറഞ്ഞാൽ ഇരുട്ടില്ലാത്ത രാത്രി. തുർഹ അസ്സുതൂർ, ഇവിടെ കർട്ടണുകൾ താഴ്ത്തിയിടപ്പെടുകയും, തുസബ്ബിഹുൽ അതിയാറുൽ വാഹിദൽ ഖഹ്ഹാർ, ലോകരക്ഷിതാവായ അള്ളാഹുവിനെ പക്ഷികൾ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം രാത്രിയുടെ സമയത്തെ അറിയിച്ചുകൊണ്ട് അല്ലാഹു തആല അവിടെ സംഭവിപ്പിക്കുകയാണ്. മാത്രമല്ല രാത്രികാല സമയങ്ങളിൽ വതുസല്ലിമു അലൈഹിം അൽ മലായിക വതുതീഹിം ബിൽ ഹദായ വതുഹഫി മിനൽ ഹഖ് സുബ്ഹാനഹു വതആല, മലായിക്കത്തുൽ കിറാം വ്യത്യസ്ത ഗിഫ്റ്റുകളുമായി, വ്യത്യസ്ത സമ്മാനങ്ങളുമായി, പടച്ചറബിൻ്റെ ഭാഗത്തു നിന്നുള്ള വ്യത്യസ്ത സമ്മാനങ്ങളുമായി സ്വർഗലോകത്ത് വസിക്കുന്ന സത്യവിശ്വാസികളായ ആളുകളുടെ അടുത്തേക്ക് ഗിഫ്റ്റുകളുമായി വരുന്ന സമയവുമാണ് രാത്രിയുടെ സമയം. തസൂറുഹും യഹ്വാനുഹും ഫില്ലാഹി തആല വഔലാദുഹും അഖാരിബുഹും അല്ലദീന ദഖലു മഅഹുമുൽ ജന്ന. മാത്രമല്ല ആ സ്വർഗലോകത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സുഹൃത്തുക്കളായ സുഹൃത്തുക്കളെ സന്ദർശിക്കുന്ന സമയമാണ് രാത്രിയുടെ സമയം. ആ സ്വർഗത്തിൽ അവർ ആ സ്വർഗത്തിൽ പ്രവേശിച്ച കുഞ്ഞുങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും ഒക്കെ ആ രാത്രി സമയങ്ങളിൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശനം നടത്തുന്ന ഒരു സന്ദർഭമാണ് രാത്രിയുടെ വേളകൾ. വഖദ് വറദ അന്നൽ മുഅ്മിന ഇദാ ഖത്റ ലഹു അയ്യറ സാഹിബഹു യംശീ ബിഹി സരീർ
أسرع من الفرس الجيد فيلتقي مع صاحبه في ميدان الجنة. ഹദീസുകളിൽ വന്നിട്ടുണ്ട്, സത്യവിശ്വാസിയായ മനുഷ്യൻ്റെ മനസ്സിലോടി അവൻ്റെ സുഹൃത്തിനെ കണ്ടെത്തി അവനോട് ഒന്ന് സംഭാഷണം നടത്തണമെന്ന് അവൻ മനസ്സിൽ വിചാരിക്കുന്ന താമസം അതാ. വളരെ സുന്ദരമായ ഒരു സരീർ, ഒരു കട്ടിൽ അവിടെ വന്നിറങ്ങുകയായി. അസ്രാ മിനൽ ഫറസ്, ആ കട്ടിലിൻ്റെ വേഗത അത് അൽ ജയ്യിദ് മുന്തിയ കുതിരയേക്കാൾ വേഗതയിൽ ഓടുന്ന കട്ടിലാണത്. അതിൽ സന്തോഷത്തോടുകൂടെ അവൻ ഇരുന്നാൽ മതി അവൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക്. ഫയൽത്തഖി മഅ സാഹിബിഹി ഫീ മൈദാനിൽ ജന്ന, സ്വർഗത്തിൻ്റെ ആ മൈതാനിൽ, സ്വർഗത്തിൻ്റെ ആ ഗ്രൗണ്ടിൽ അവൻ്റെ സുഹൃത്തുമായി സല്ലപിക്കുവാനും സന്തോഷങ്ങൾ പങ്കിടുവാനും ഒക്കെയുള്ള അവസരം അതാ അവിടെ സംജാതമാവുകയാണ്. ഫതഹദ്ദസാനി ഫതഫരിജാനി ഫീ തിൽക്കൽ ബസാതീൻ, ആ സ്വർഗത്തിൻ്റെ തോപ്പുകളിലും തോട്ടങ്ങളിലുമായി അവർ പരസ്പരം സംഭാഷണങ്ങളിലേർപ്പെട്ട് സന്തോഷിക്കുന്നതായ ഒരവസ്ഥ അവിടെ ഉണ്ടാകും. സുമേറജു കുല്ലു വാഹിദിൻ മിലാ കസ്രിഹി, പിന്നെ ഓരോരുത്തരും അവരവരുടെ നാമധേയത്തിൽ അറിയപ്പെടുന്ന കൊട്ടാരങ്ങളിലേക്ക് അവർ തിരിച്ചു വരികയായി. വഫീ കുല്ലി ഖസ്രിൻ ഉർഫത്തും മുശറഫത്തുൻ ലികുല്ലി ഉർഫത്തിൻ സബ്ഉന ബാബൻ ലികുല്ലി ബാബി മിൻഹാ മിസ്റാഉ മിൻ അദ്ദഹബി അലാ കുല്ലി ബാബി മിൻ തിൽക്കൽ അബ്വാബ്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറയുന്നു, ഓരോ കൊട്ടാരങ്ങൾക്കുമുണ്ട് വ്യത്യസ്തമായ റൂമുകൾ. ഓരോ റൂമിനും 70 കവാടങ്ങളുണ്ടാകും. ഓരോ കവാടത്തിൻ്റെ ആ പാളികളും അത് സ്വർണ്ണ നിർമ്മിതമായിരിക്കും. അതുപോലെ വ്യത്യസ്തമായ വൃക്ഷങ്ങളും യഥാർത്ഥത്തിൽ ആ കവാടങ്ങളിൽ കാണാൻ കഴിയും. സാക്കുഹാ മിനൽ മർജാൻ, മർജാനിനാ നിർമ്മിതമായ തണ്ടുകളായിരിക്കും ആ വൃക്ഷത്തിനുണ്ടാവുക. ലികുല്ലി ശജറത്തിൻ സബ്ഊന അൽഫുലുലുഅ, ഓരോ വൃക്ഷത്തിലും 70,000 മുത്തുകൾ വിതറി കാണും. വിതാ കത്തുല്ലു ഉലുവത്തനബ തമക്കാനഹായിസനത്താൻ, അതിൽ നിന്നെങ്ങാനും ഒരു മുത്ത് പറിച്ചെടുത്താൽ 2 അതിൻ്റെ സ്ഥാനത്ത് അവിടെ മുളച്ചു വരികയാണ്. ഷജറത്തുൻ മുഹറാ തഹ്മിലു സുംറതൻ മുഹറാ തഹ്മിലു യാഖൂത്തൻ, വ്യത്യസ്ത മാണിക്യവും അതുപോലെ തന്നെ സുംറതും ഒക്കെ ആ സ്വർഗലോകത്തിലെ വൃക്ഷത്തിൽ അത് മുട്ടിടുകയും അത് മുളച്ചു വരികയും ചെയ്യുകയാണ്. ഓക്കത്തുൽ തിൽക്കലശ്ചാരി സ്തുയൂറുൻ ഖുദുർ കുല്ലു തൈരിൻ ഖദ്റൻ നാഖത്തി തുസബ്ബിഹുല്ലാഹ തആല അലാ തിൽക്കൽ അഗ്സാൻ. ഓരോ വൃക്ഷകളുടെ ചില്ലകളിലും പച്ച കളറുകളിലുള്ള പക്ഷികളുണ്ടാകും, പറവകളുണ്ടാകും. ഓരോ പറവകളുടെയും വലുപ്പം ഒരു ഒട്ടകത്തിൻ്റെ അത്രയും വലുപ്പം വരുന്ന പക്ഷികൾ അള്ളാഹു തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നതായ അവസ്ഥ അവിടെ കാണാൻ കഴിയും. ആ വൃക്ഷത്തിലെ പഴങ്ങളും ആ അൻഹാറുകളിലെ ആ സ്വർഗത്തിലെ നെഹറുകളിൽ നിന്ന് വെള്ളം കുടിക്കുകയും വൃക്ഷത്തിൻ്റെ പഴങ്ങളും ഒക്കെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ തൻസിരു തിൽക്ക തുയൂർ, ആ പക്ഷികൾ ഇറങ്ങി വരികയാണ്. എന്നിട്ട് ഇപ്പോൾ തക്കൂറിലഹു ആ പക്ഷികൾ ഇവയും സത്യവിശ്വാസിയായ മുഅ്മിനായ മനുഷ്യനോട് പറയും, യാ വലിയ അല്ലാ, അള്ളാഹുവിൻ്റെ വലിയേ, അക്കൽത്ത മിൻ സമാരിൽ സിമാരിൽ ജന്ന, സ്വർഗത്തിലെ പഴങ്ങളൊക്കെ നീ തിന്നല്ലോ. വശരിവിത്ത മിൻ അൻഹാരിഹ, ആ സ്വർഗത്തിലെ നദികളിൽ നിന്ന് വെള്ളം കുടിക്കുകയും ചെയ്തു. ആയതുകൊണ്ട് ഫക്കുൽ മിന്നി, എന്നെയും നീ ഭക്ഷിച്ചു കൊള്ളുക. വലിയ പക്ഷികളുടെ രൂപത്തിൽ വരുന്ന നല്ല രുചികരമായ മാംസമുള്ള പക്ഷികളാണിത്. സുമ്മ ഇന്നഹു യതീറു തൈറുൻ മിൻ ദിൽക്കൽ ഖുസൂരി ഇലാ അയ്യക്കഅ ബൈന യദൈഹി ബിഖുദ്റത്തില്ലാഹി തആല. പിന്നീടതാ ആ പക്ഷികളെ ഭക്ഷിക്കുവാൻ വേണ്ടി അവൻ ഒരുങ്ങുന്ന മാത്രയിൽ അതാ ആ കസറുകളിൽ നിന്ന് വ്യത്യസ്തമായ പറവകൾ അവിടെ വന്നിരിക്കുകയാണ്. അത് മാംസം തിന്നുന്ന രൂപത്തിൽ, ബഅദുഹു മശ്വിയും വബഅദുഹു മുഖല വബഅദുഹു മത്ബൂഹും വബഅദുഹു ഹാമിദുൻ, പുളിരസവും അതുപോലെ പകുതി ഭാഗം ചുട്ടതും വേറെ ചിലത് പൊരിച്ചതും വേറെ ചിലത് മറ്റു നിലക്കുള്ള പാകം ചെയ്തതുമായ വ്യത്യസ്ത ഭാഗങ്ങൾ ചെയ്തതായ നിലക്കുള്ള മാംസമുള്ള ആ പക്ഷികൾ അവിടെ നിരന്ന് ആ മുഅ്മിനായ സത്യവിശ്വാസിയായ അള്ളാഹുവിൻ്റെ വരിയിന് തിന്നാൻ രുചികരമായ രൂപത്തിൽ അവിടെ വരികയും ചെയ്യുകയാണ്. ഫയഖുലു ഹുവാവ മഅഹു മിൻ നിസാഇഹി മിൻ ഹൂരിൽ ഈൻ, അവൻ്റെ ഇണകളാകുന്ന ഹൂറുൽ ഈനുകളും അതുപോലെ അവൻ്റെ അസ്വാജുകളും അവൻ്റെ ഭാര്യമാരും ഒക്കെയും കൂടെ ഇരുന്ന് ആ പക്ഷികളുടെ മാംസം സുഭിക്ഷമായ നിലക്ക്
അവർ ഭക്ഷിക്കുകയും ഹത്താലായപ്പോ ഇളാം ഇല്ലാ ഇളാമുഹു അവസാനം അതിൻ്റെ എല്ലുകൾ മാത്രം അവശേഷിക്കുകയും ചെയ്യുമ്പോൾ ഫയൂദുക്കമാക്കാൻ അത് ആദ്യത്തെ പോലെയുള്ള പക്ഷിയായി വീണ്ടും അത് വരികയാണ്. ഉയക്കുഴുതു യുസബ്ബിഹുല്ലാഹു തആല അലൽ ഗുസ്നി ബിഖുദ്രത്തി മൻ യഖൂലു ലിശ്ശൈഇ്കുൻ ഫയകൂൻ. ആ പക്ഷികളുടെ ഭക്ഷണം കഴിച്ച മാത്രയിൽ വീണ്ടും അത് പഴയ രൂപത്തിലുള്ള പക്ഷികളായിത്തീരുകയും അത് വീണ്ടും ആ വൃക്ഷങ്ങളിലേക്ക് പോയി അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അതിമഹത്തായ ആ അത്യത്ഭുതകരമായ സംഭവങ്ങൾ സ്വർഗലോകത്ത് നടക്കാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് കടക്കുവാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.